നമസ്കാരം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ കൂടാതെ ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാവണം, ആരൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോണത് ആരൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പാർട്ടിസിപ്പേഷൻ ഇൻവെസ്റ്റർ പാർട്ടിസിപ്പേഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോണത്. സ്റ്റോക്ക് മാർക്കറ്റിൽ പറയുന്നതന്നെ എൻ്റെ എക്കോ സിസ്റ്റത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിനെ പറ്റിയിട്ട് മുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് സംസാരിക്കാൻ പോണത് ആരൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്, ആ ടൈപ്പ് ഓഫ് ആളുകൾ ആരാന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് എന്തുകൊണ്ട് നല്ലത്, നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കണ്ടാവും FIIs ഇൻവെസ്റ്റ് ചെയ്തു, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു, റീറ്റെയിലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു, റീറ്റെയിലേഴ്സ് നഷ്ടമുണ്ടാക്കി, റീറ്റെയിലേഴ്സ് ലാഭമുണ്ടാക്കി. അപ്പോൾ ഇവരാരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ പ്രൊമോട്ടേഴ്സിന് വാങ്ങാനും വിൽക്കാനായിട്ടുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഈവൻ നമ്മളിപ്പോൾ മണി കൺട്രോളിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിലൊക്കെ പോയിട്ട് നിങ്ങൾ നോക്കേണ്ടതുണ്ടെങ്കിൽ ഒരു കമ്പനി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ് നോക്കേണ്ടതുണ്ടെങ്കിൽ ഈ ഇൻഫോർമേഷൻ ഓരോ കമ്പനി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈവൻ പ്രൊമോട്ടേഴ്സിൻ്റെ നോക്കണമെങ്കിൽ ഓരോ ക്വാർട്ടറിൽ നോക്കണമെങ്കിൽ സാധാരണ കേസിൽ പലരും വയ്ക്കും പ്രൊമോട്ടേഴ്സ് വിൽക്കാൻ ചാൻസ് ഇല്ലാന്ന്. പക്ഷേ ഓരോ ക്വാർട്ടറിൽ നോക്കണമെങ്കിൽ എന്തെങ്കിലും പോയിൻ്റ് അല്ലെങ്കിൽ 1% ഡിഫറൻസ് ഒക്കെ ചില കമ്പനികളിൽ നമുക്ക് കാണാൻ പറ്റും. മുകളിലേക്കും താഴേക്കും പോണതായിട്ട് കാണാൻ പറ്റും. ഇത് അതേപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ ഷെയർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഇപ്പോൾ നമ്മൾ ഒരേ കമ്പനികൾ വാങ്ങുന്ന ടൈമിൽ പ്രൊമോട്ടേഴ്സിൻ്റെ പ്ലഡ്ജിങ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു അൺഹെൽത്തി സൈനുണ്ട്, അവർക്ക് ഫിനാൻഷ്യലി പൈസ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് ഒരു പാരാമീറ്റർ മാത്രമാണ്, അതും പറഞ്ഞിട്ട് ഇത് മാത്രമല്ല കമ്പനിയുടെ ഒരു കമ്പനിക്ക് പ്ലജ് ചെയ്തിരുന്നു പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എന്നല്ല പറയുന്നത്. പക്ഷേ എന്നാലും ഇത് നോക്കാവുന്ന ഒരു പാരാമീറ്ററാണ്. അപ്പോൾ ഷെയർ പ്രൊമോട്ടേഴ്സിന് ഓണർക്ക് കുറച്ച് ലിക്വിഡേറ്റ് ചെയ്യണം, കുറച്ച് വാങ്ങണം, അവർക്കും ഈസിയാണ്, അവർക്ക് പൈസ അഡീഷണലി റേസ് ചെയ്യാനൊക്കെ പറ്റും. ഈവൻ കമ്പനിക്കും പൈസ വേറെ റേസ് ചെയ്യാതെ ഷെയർ പ്ലജ് ചെയ്തിട്ട് ലോണ് റേസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തരം ഇൻഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രൊമോട്ടേഴ്സാണ് ഡെഫിനറ്റ്ലി ഷെയർ മാർക്കറ്റിൽ കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണതും വാങ്ങുന്നതായിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ. അതേമാതിരി പ്രൊമോട്ടേഴ്സിന് ഈ പർട്ടിക്കുലർ ഷെയറിൽ ഒന്നും കൂടി കോൺഫിഡൻ്റ് ആണെങ്കിൽ രണ്ടാമതും ഷെയർ വാങ്ങി കൂട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ FIIs അല്ലെങ്കിൽ FPIs എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവർ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്, ഫോറിൻ പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് പല പല രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ലക്സംബർഗ് അല്ലാന്നുണ്ടെങ്കിൽ മൗറീഷ്യസ് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ ഈവൻ പല പല കൺട്രീന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരികയും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ്റുകൾ, ഫോറിൻ ഗവൺമെൻറ്റുകൾ നമ്മൾ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ സിംഗപ്പൂർ ഗവൺമെൻറ്, ഇനി അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ വലിയ വലിയ ഫണ്ടുകൾ, വാൻഗാർഡ് പോലത്തെ ഫണ്ടുകൾ, ഇവരൊക്കെ നമ്മുടെ ഈ മാർക്കറ്റിൽ വന്നിട്ട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്, ഗവൺമെൻറ് അല്ലെങ്കിൽ ഗ്ലോബൽ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ. അപ്പോൾ ഇവർ ഗ്ലോബൽ ഇൻഷുറൻസ് കമ്പനികൾ, ഇവർ എല്ലാവരും FIIs ആയിട്ട് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി അവിടുത്തെ ഫോറിൻ ഇൻഡിവിജ്വൽസ്, വളരെയധികം പൈസ ഉള്ള ഫാമിലീസ് അവർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഇൻഫോസിസ് പോലത്തെ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെപ്പോഴും വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, കാരണം ബിഗ് മണി ആയിരിക്കും ഇവർ ഉണ്ട് ഇൻവെസ്റ്റ്. ഇനി അടുത്ത ആൾക്കാരും DIIs, ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഇപ്പോൾ LIC പോലത്തെ ആൾക്കാർ, ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, AMCകൾ അല്ലെങ്കിൽ ബാങ്ക്സ്, ഇവരെല്ലാവരും ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനികൾ. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ കൂടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞ DIIs എന്ന് പറഞ്ഞ കാറ്റഗറി ഓഫ് ആളുകൾ. ഇപ്പോൾ ഇന്ത്യയിൽ വളരെ നന്നായിട്ട് ഇൻവെസ്റ്റ്മെൻറ് നടക്കുന്നത്, എസ്പെഷ്യലി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ SIP ആയിട്ട് തന്നെ മാസത്തിൽ വലിയൊരു പൈസ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ആ പൈസ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണത് ഈ കാറ്റഗറി കൂടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇനി നമുക്ക് അതർ കാറ്റഗറിയിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റികൾ, ഇതൊക്കെ ഇവരുടെ അടുത്തും ട്രസ്റ്റുകൾക്കൊക്കെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ കൂടെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ഇതിൽ പെട്ടത് തന്നെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പബ്ലിക്,
ഇവർക്കെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരേ ഷെയറും ഈ കാറ്റഗറിയിൽ പെടാവുന്നതാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടുന്ന ട്രീറ്റ്മെൻ്റ് ഒന്നാണ് പ്രൈസും കാര്യങ്ങളൊക്കെ. ഇത് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ പറയാവുന്നതാണ്. ഈ 5 കാറ്റഗറിയിൽ നിന്നായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ കൂടുതൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കുള്ള വിശ്വാസം നമുക്ക് ആ കമ്പനിനെ കാണിക്കാൻ പറ്റും. അതുപോലെ പ്രൊമോട്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുതലുണ്ടെങ്കിൽ ആ പ്രൊമോട്ടേഴ്സിന് ആ കമ്പനിയിൽ ഉള്ള വിശ്വാസം അവരുടെ ആ ബയ്യിങ് പവറുമാണ് ഇതിൽ കാണിക്കുന്നത്. റീറ്റെയിലേഴ്സ് കൂടുതൽ വരുമ്പോൾ അതിൽ പ്രൈസിൽ കൂടുതൽ ആൾക്കാരുടെ വിശ്വാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം ആളുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഇനി അടുത്ത ദിവസം അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും വരാം. അതിന് മുന്നായിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോ മണി ടോക്സിൽ ആദ്യമായിട്ട് കാണുന്നതിന് ഈ പ്ലേലിസ്റ്റ് നോക്കണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് പറയുന്ന എല്ലാ വീഡിയോസും ഇതിൽ കാണാവുന്നതായിരിക്കും. താങ്ക് യു.